ഹായ് നമസ്കാരം, ഓട്ട ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തേങ്ങ അരച്ചുള്ള ഒരു മീൻകറി വെക്കാം. നമ്മളതിനായിട്ട് ഒരു അര കിലോ ഓലക്കൊഴുവ മീൻ എടുത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അരമുറി തേങ്ങ, ശകലം കറിവേപ്പിൽ, കുറച്ച് മഞ്ഞൾ പൊടി ചേർത്തുകൊടുക്കാം, ആവശ്യത്തിന് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തുകൊടുക്കാം, എരിവുള്ള മുളക് പൊടി നമുക്കൊരു ഒരു സ്പൂൺ ചേർത്തു. ഇത്രയേ ഉള്ളൂ എൻ്റെ മസാലകൾ. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം അരച്ചെടുക്കാം. പെട്ടിയിലേക്ക് ഇത് നമ്മൾ മസാല ഇട്ടുകൊടുക്കും. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുളമ്പുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടു കൊടുക്കാം. മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴച്ച് വെച്ച് വേവിച്ചിട്ട് നോക്കാം. ആ നമ്മുടെ മീനൊക്കെ നല്ലപോലെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ അത് ഓയിലൊന്നും ചേർക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി കടവ് ഉലുവായും മുളകൊക്കെ ഒന്ന് വറുത്ത് തളിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് തന്നെ നമുക്കൊരു ചില ഉലുവായ ഇട്ട് കൊടുക്കാം. കടുക് ഉലുവായൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്ന് പത്തൽ മുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ശകല ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ശകല കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് കറിക്ക് തേങ്ങ അരച്ചുകൊണ്ട് നമുക്ക് കളർ ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കറിക്ക് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി ശകലം കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ നമ്മളെ തിളച്ച് വെന്ത് റെഡിയായിട്ടിരിക്കുന്ന നമ്മുടെ മീൻ കറിയിലേക്ക് നമുക്ക് കടുക് താളിപ്പ് ഒഴിച്ചിടും. തേങ്ങ അരച്ച മീൻ കറി റെഡിയായിട്ടുണ്ട്. ടീ ഓഫ് ചെയ്യാം. നല്ല തിക്ക് ഗ്രേവിയോടെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേവി ടേസ്റ്റ് നോക്കി ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ടോ നോക്കാം. അടിപൊളിയുണ്ടാം. നമ്മളെ കുളം തക്കാളിക്ക് ഇട്ട് എത്രയും നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. കുളമ്പുളി ഇട്ടുണ്ട്, കുളമ്പുള്ളിൽ പുളി ഇറങ്ങിപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പം തേങ്ങ അരച്ച് മീൻകറി വെക്കുമ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.